നമസ്കാരം ഭാരത് സ്വാഗതം ഡൽഹിയിലും ബി ജെ പി ഓപ്പറേഷൻ താമരയ്ക്കുള്ള നീക്കം നടത്തുന്നുവെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ ചില എം എൽ എ മാരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് എം എൽ എ മാരുടെ യോഗം വിളിച്ചിരുന്നു ഇതിനിടയിലാണ് എം എൽ എമാരെ ബന്ധപ്പെടാൻ പറ്റുന്നില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ബി ജെ പി യിൽ ചേരാനായി എം എൽ എ മാർക്ക് ഇരുപത്തഞ്ചു കോടി രൂപ വരെ ബിജെപി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം എ എ പി എം എൽ എ മാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ആം ആദ്മി പാർട്ടി വളർത്താൻ കൂട്ടുനിൽക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദം നൽകാമെന്ന് ബി ജെ പി നേതാക്കൾ വാഗ്ദാനം നൽകിയെന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ ആരോപണം ബിജെപി പണം വാഗ്ദാനം ചെയ്തും ഭീഷണിപ്പെടുത്തിയും എ എ പി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ദേശീയ വക്താവ് രാജ്യസഭാ വൈ സഞ്ജയ് സിംഗും ആരോപിച്ചിരുന്നു ബി ജെ പി നേതാക്കളുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന എ എ പി എം എൽ എമാര അജയ് ദത്ത് സഞ്ജയ് ഛാ സോംനാഥ് ഭാരതി കുൽദീപ് കുമാർ എന്നിവരെ ബിജെപി സമീപിച്ചെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എമാർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് സിസോദിയക്കെതിരായ കേസുകൾ കെട്ടിച്ചമച്ചതാണെന്ന് തങ്ങൾക്ക് അറിയാമെന്നും എന്നാൽ എ എ പി സർക്കാരിനെ താഴെ ഇറക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടെന്നും തന്നെ സമീപിച്ച ബി ജെ പി എം എൽ എ മാർ പറഞ്ഞതായി സോംനാഥ് ഭാരതിയും പറഞ്ഞു ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് അവിടുത്തെ ചീഫ് സെക്രട്ടറിയാണ് മനീഷ് സിസോദിയുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയത്തിൽ ഒരു നിർണായകമായ തീരുമാനവുമായി രംഗത്ത് വന്നത് വളരെ കൃത്യമായി തന്നെ ഇതിൽ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് അവിടുത്തെ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞ ശേഷമാണ് ഗവർണർ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ എന്ന് പറഞ്ഞുകൊണ്ട് പല കേസുകൾ നമുക്കറിയാം കേരളത്തിലും ഇങ്ങനെ തന്നെയാണ് പിണറായി വിജയന്റെ അതേ പാത തന്നെ പിന്തുടരുകയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തങ്ങളുടെ മന്ത്രിമാരും മന്ത്രിസഭയും ഒക്കെ അഴിമതിയിലും ഒക്കെ പോകുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആർ എസ് എസ് ആണ് ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ബി ജെ പി ആണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്നത് ആ നീക്കം തന്നെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്